എൻകോഡിങ് ആൻഡ് മോഡുലേറ്റിംഗ്. നമ്മൾ അനലോഗ് സിഗ്നലും ഡിജിറ്റൽ സിഗ്നലും പഠിച്ചു. ദെൻ എൻകോഡിങ് ആൻഡ് മോഡുലേറ്റിങ്ങിൽ വരുന്നൊരു ടോപ്പിക്കാണ് അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർഷനാണ്. അനലോഗ് സിഗ്നലിനെ, ഒരു അനലോഗ് സിഗ്നലിനെ എങ്ങനെ ഒരു ഡിജിറ്റൽ ഡാറ്റയായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അനലോഗ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഒരു കണ്ടിന്യൂസ് വേവ് ഫോം അല്ലേ? അനലോഗ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടിന്യൂസ് വേവ് ഫോമാണ്. ഒരുപാട് വാല്യൂസ് അതിൽ വരും. എന്നാൽ ഡിജിറ്റൽ ഡാറ്റ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഡിസ്ക്രീറ്റ് ആണ്. അതായത് കുറച്ച് കുറച്ച് വാല്യൂസ് മാത്രമേ അതിലുണ്ടാവുകയുള്ളൂ അല്ലേ. അനലോഗിലുള്ളതിനേക്കാളും ഒരുപാട് കുറവ് വാല്യൂസാണ് ഡിജിറ്റൽ ഡാറ്റയിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അനലോഗ് ഡാറ്റയെ നമുക്ക് കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ഡാറ്റയായിട്ട് നമുക്ക് പറയാം. ഒരു വേവ് ഫോമിൽ കണ്ടിന്യൂസ് സ്ട്രീം ഓഫ് ഡാറ്റ വന്നാൽ അതെന്താണ്? അനലോഗ് ഡാറ്റയാണ്. എന്നാൽ ഡിജിറ്റൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള വാല്യൂസാണ് അതിലുണ്ടാവുക. ഇനി ഒരു അനലോഗ് വേവിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പൾസ് കോഡ് മോഡുലേഷൻ, PCM എന്ന് പറയും. പൾസ് കോഡ് മോഡുലേഷൻ. അപ്പോൾ എന്താണ് പൾസ് കോഡ് മോഡുലേഷൻ? പൾസ് കോഡ് മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെ അനലോഗ് സിഗ്നലിനെ ഡിജിറ്റൽ ഡാറ്റയാക്കുക, അതായത് ഡിജിറ്റൈസേഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പൾസ് കോഡ് മോഡുലേഷൻ. അതിൽ ഒരു PCM എൻകോഡർ വെച്ചാണ് ചെയ്യുക. PCM എൻകോഡർ വെച്ച് ചെയ്യുമ്പോൾ മെയിനായിട്ട് മൂന്ന് പ്രോസസ്സാണ് അതിൽ വരുന്നത്. നമ്മുടെ ഇൻപുട്ടായിട്ട് എന്താണ് ഉണ്ടാവുക? അനലോഗിനെയാണല്ലോ നമ്മൾ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ടായിട്ട് എന്താണ് ഉണ്ടാവുക? അനലോഗ് സിഗ്നൽ അല്ലേ. അനലോഗ് സിഗ്നലിനെ ആദ്യം എന്ത് ചെയ്യുക? സാമ്പിൾ ചെയ്യുക. ആ ഒരു പ്രോസസ്സാണ് സാമ്പിളിങ്. ഫസ്റ്റ് പ്രോസസ്സാണ് അനലോഗ് സിഗ്നലിനെ എന്ത് ചെയ്യുക? സാമ്പിൾ ചെയ്യുക. അനലോഗ് സിഗ്നൽ ഈ സാമ്പിൾഡ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് സാമ്പിളിങ് നടത്തി ആ സാമ്പിൾഡ് വാല്യൂസിനെ അല്ലെങ്കിൽ ആ സാമ്പിൾഡ് സിഗ്നലിനെ എന്ത് ചെയ്യുക? ക്വാണ്ടൈസ് ചെയ്യുക. ക്വാണ്ടൈസേഷൻ പ്രോസസ്സ് എന്ന് പറയും. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പാണ് സാമ്പിൾഡ് സിഗ്നൽ ഈസ് ക്വാണ്ടൈസ്ഡ്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ ചെയ്ത് കിട്ടിയ ആ ഒരു വാല്യൂസിനെ, ക്വാണ്ടൈസ് ചെയ്ത വാല്യൂസിനെ എൻകോഡ് ചെയ്യുന്നു, അതായത് ബിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ക്വാണ്ടൈസ്ഡ് വാല്യൂസ് ആർ എൻകോഡഡ് ആസ് സ്ട്രീം ഓഫ് ബിറ്റ്സ്. മൂന്നാമത്തെ പോയിൻ്റ്, ഇത് മൂന്നാമത്തെ പ്രോസസ്സ് ബിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം സാമ്പിൾ ചെയ്യുന്നു, അനലോഗ് സിഗ്നലിനെ സാമ്പിൾ ചെയ്യുന്നു, ദെൻ ക്വാണ്ടൈസ് ചെയ്യുന്നു, ദെൻ എൻകോഡ് ചെയ്തിട്ട് ബിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഒരു കംപ്ലീറ്റ് പ്രോസസ്സിനെ നമ്മൾ ബ്ലോക്ക് ഡയഗ്രാമായിട്ട് റെപ്രസെൻ്റ് ചെയ്തതാണ് ഈ ഫിഗറിൽ കാണിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് കാണാം അനലോഗ് സിഗ്നൽ എന്ന് പറയുന്നത് ആ ഒരു ഇൻപുട്ടായിട്ട് വരുന്ന ആ ഒരു പിങ്ക് കർവാണ് അല്ലേ. പിങ്ക് കർവാണ് അനലോഗ് സിഗ്നലായിട്ട് ഇതിൽ കാണിച്ചിട്ടുള്ളത്, പിങ്ക് വേവ് ഫോം. ഓക്കെ, അപ്പോൾ അനലോഗ് സിഗ്നലിന് ആദ്യം എന്താണ് ചെയ്യുന്നത്? PCM എൻകോഡറിൽ കൊടുക്കുമ്പോൾ PCM എൻകോഡർ എന്ത് ചെയ്യുന്നു? സാമ്പിൾ ചെയ്യുന്നു. അതായത് സാമ്പിളിങ് എന്ന പ്രോസസ്സ് വഴി സാമ്പിൾ ചെയ്തിട്ട് കിട്ടുന്ന സിഗ്നലാണ് താഴെ കാണിച്ചിട്ടുള്ളത്, PAM സിഗ്നൽ, പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് സിഗ്നൽ, PAM സിഗ്നൽ എന്ന് പറഞ്ഞ് താഴെ കാണിച്ചിട്ടുണ്ട്. അതാണ് സാമ്പിളിങ് ചെയ്ത് കിട്ടുന്ന നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ദെൻ ആ ഒരു PAM സിഗ്നലിനെ എന്ത് ചെയ്യുന്നു? സാമ്പിൾ ചെയ്തതിനെ എന്ത് ചെയ്യുന്നു? സാമ്പിൾ ചെയ്ത സിഗ്നലിനെ ക്വാണ്ടൈസ് ചെയ്യുന്നു. അത് ക്വാണ്ടൈസിങ് എന്ന പ്രോസസ്സ് വഴി ക്വാണ്ടൈസേഷൻ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് സിഗ്നൽ കിട്ടും. അതാണ് ക്വാണ്ടൈസ്ഡ് സിഗ്നൽ എന്ന് പറഞ്ഞ് മുകളിൽ കാണിച്ചിട്ടുണ്ട്. ദെൻ ആ ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യുന്നു? എൻകോഡ് ചെയ്യുന്നു. എൻകോഡിങ് എന്ന പ്രോസസ്സ് വഴി എൻകോഡ് ചെയ്തിട്ട് ഡിജിറ്റൽ ഡാറ്റയായിട്ട്, അതായത് സ്ട്രീം ഓഫ് ബിറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത് ഓരോ സ്റ്റെപ്പും നമ്മൾ സെപ്പറേറ്റ് എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോക്കുക, ആദ്യം അനലോഗ് സിഗ്നലിനെ എന്ത് ചെയ്യുന്നു? PCM എൻകോഡറിലേക്ക് കൊടുക്കുമ്പോൾ ഫസ്റ്റ് പ്രോസസ്സാണ് സാമ്പിളിങ്. സാമ്പിൾ ചെയ്ത് കിട്ടിയ സിഗ്നലിനെ ക്വാണ്ടൈസ് ചെയ്യുന്നു. ക്വാണ്ടൈസ് ചെയ്ത് കിട്ടിയ വാല്യൂസിനെ എന്ത് ചെയ്യുന്നു? എൻകോഡ് ചെയ്യുന്നു. എൻകോഡ് ചെയ്തിട്ട് സ്ട്രീം ഓഫ് ഡാറ്റയായിട്ട് മാറ്റുന്നു, അതായത് ഡിജിറ്റൽ ഡാറ്റയായിട്ട് ബിറ്റ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് അനലോഗിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? സാമ്പിളിങ് ആണല്ലേ. അത് അനലോഗ് സിഗ്നലിനെ, ഇൻപുട്ടായിട്ട് വന്ന അനലോഗ് സിഗ്നലിനെ എന്ത് ചെയ്യാണ്? അനലോഗ് സിഗ്നലിനെ ആദ്യം ചെയ്യുന്നത് സാമ്പിളിങ് എന്ന പ്രോസസ്സാണ്. അപ്പോൾ എന്താണ് സാമ്പിളിങ്? സാമ്പിളിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ക്രീറ്റ് ടൈം ഇൻ്റർവെൽ എടുത്തിട്ട് ആ ഒരു അനലോഗ് സിഗ്നലിന് വരുന്ന വാല്യൂസിനെ റീഡ് ചെയ്യുക. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവുമല്ലോ,
അതിൽ ഒരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ വൈ ആക്സിസിൽ വരുന്ന ആ ഒരു കർവിൽ വരുന്ന വാല്യൂസ് ഏതാണെന്ന് റീഡ് ചെയ്തെടുക്കുക. അത് ഓരോ ടൈം ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ എല്ലാം ഈക്വൽ ടൈം ഇൻ്റർവെല്ലായിരിക്കും. ആ കർവ് മൊത്തമായിട്ട്, അതായത് അനലോഗ് സിഗ്നൽ മൊത്തമായിട്ട്, ആ ഒരു വേവ്ഫോം മൊത്തമായിട്ട് ഓരോ ടൈം ഇൻ്റർവെൽ, ഡിസ്ക്രീറ്റ് ടൈം ഇൻ്റർവെല്ലിൽ വരുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന്, അതായത് വൈ ആക്സിസിൽ വരുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് റീഡ് ചെയ്തെടുക്കുക, ഫിൽട്ടർ ചെയ്തെടുക്കുക. ആ ഒരു പ്രോസസ്സാണ് എന്ത്, സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ദെൻ ഒരു സയൻറ്റിസ്റ്റ്, ഹാരി നൈക്വിസ്റ്റ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഡിസ്കവർ ചെയ്തൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത്യാവശ്യം വേണ്ട സാമ്പിൾസൊക്കെ എടുത്തു കഴിഞ്ഞാൽ, സാമ്പിളിംഗ് നടത്തിയിട്ട് ആവശ്യം വേണ്ട സാമ്പിൾസൊക്കെ, ഇനി സാമ്പിൾസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒറിജിനൽ സിഗ്നൽ, അതായത് അനലോഗ് സിഗ്നലിലേക്ക് തന്നെ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് കിട്ടിയ സാമ്പിളിൽ നടത്തി കിട്ടിയ വാല്യൂസ്, അതായത് സാമ്പിൾ സിഗ്നൽ വെച്ചിട്ട് അനലോഗ് സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് ഹാരി നൈക്വിസ്റ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ള സാമ്പിളിങ്ങിനെ കുറിച്ചുള്ള ഒരു തിയറിയാണ്. ഇപ്പോൾ നമ്മുടെ അനലോഗ് സിഗ്നലിൻ്റെ, അത് ഇൻപുട്ട് അനലോഗ് സിഗ്നൽ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ട് സിഗ്നൽ, അതായത് അനലോഗ് സിഗ്നൽ, അതിൽ വരുന്ന ഏറ്റവും ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതാണോ, ഹയസ്റ്റ് ഫ്രീക്വൻസിയുടെ അറ്റ്ലീസ്റ്റ് 2x എങ്കിലും ആണ് സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്നുണ്ടെങ്കിൽ, നമുക്ക് ഡെസ്റ്റിനേഷനിൽ ഒരു ലോ പാസ് ഫിൽട്ടർ വെച്ച് കഴിഞ്ഞാൽ ഈ ഒറിജിനൽ സിഗ്നലിനെ, അതായത് അനലോഗ് സിഗ്നലിനെ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും എന്നൊരു തിയറി ഹാരി നൈക്വിസ്റ്റ് ഡിസ്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സാമ്പിളിംഗ് എന്ന് നോക്കാം. ഈ ഒരു ഫിഗറിൽ നമുക്ക് അനലോഗ് സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ അനലോഗ് സിഗ്നൽ ഉണ്ട്, ഗ്രീൻ വേവ്ഫോമായിട്ട് അനലോഗ് സിഗ്നൽ കാണിച്ചിട്ടുണ്ട്. ദെൻ അതിന് ആ ഒരു അനലോഗ് സിഗ്നലിനെ PCM എൻകോഡറിലേക്ക് കൊടുത്താൽ ആദ്യത്തെ സ്റ്റെപ്പായ സാമ്പിളിംഗ് ചെയ്യുന്നു. സാമ്പിൾ ചെയ്ത് കിട്ടിയ ഗ്രാഫാണ് രണ്ടാമത് റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു ഫിഗർ നമുക്ക് കിട്ടിയിട്ടുള്ളത്? അനലോഗ് സിഗ്നൽ, അതായത് നമ്മുടെ അനലോഗ് സിഗ്നലിനെ ഓരോ ഡിസ്ക്രീറ്റ് ടൈം ഇൻ്റർവെല്ലിലും അതിൻ്റെ വൈ ആക്സിസിൽ വരുന്ന വാല്യൂസ് ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇത് ആ സാമ്പിളിംഗ് എന്നുള്ള ഗ്രാഫിൽ നിങ്ങൾക്ക് കാണാം, ഒരു ഡോട്ട് കാണിച്ചിട്ടുണ്ട് അല്ലേ, അനലോഗ് സിഗ്നലിൻ്റെ ആ ഒരു വേവിൽ ഡോട്ട് കാണിച്ചിട്ട്, ആ എന്താണ് വൈ ആക്സിസിൽ വരുന്ന വാല്യൂ ആണ് അല്ലേ, വൈ ആക്സിസിൽ വരുന്ന വാല്യൂൻ്റെ അവിടെ ഓരോ ഡോട്ട് ഇട്ട് വെച്ചിരിക്കുകയാണ്. ആ ഡോട്ടിൽ നിന്ന് നേരെ എക്സ് ആക്സിസിലേക്ക് ഡോട്ടഡ് ലൈൻസ്, വെർട്ടിക്കൽ ലൈൻസും കൊടുത്തു കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ സാമ്പിളിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയി, അതായത് സാമ്പിളിൽ വാല്യൂ ആയി. ആ ഡോട്ടിൽ വരുന്ന വാല്യൂ, വൈ ആക്സിസിലെ വാല്യൂ ഏതാണോ അതാണ് നമ്മുടെ സാമ്പിളിൽ വാല്യൂ. ഇപ്പോൾ ആദ്യത്തെ 1.2 ആയിരിക്കാം, ദെൻ വരുന്നത് 2.3 ആയിരിക്കാം വൈ ആക്സിസിൽ. അതാണ് എന്ത് സാമ്പിളിംഗ് എന്ന് പറയുന്നത്, അതാണ് എന്ത് സാമ്പിളിൽ വാല്യൂസ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ദെൻ ഈ ഒരു ഫിഗറിൽ നോക്കിയാൽ ഒന്നും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ സാമ്പിൾ ചെയ്ത ഒരു സിഗ്നലാണ്. ഓക്കെ, PCM എൻകോഡറിലേക്ക് കൊടുത്ത അനലോഗിനെ സാമ്പിൾ ചെയ്ത സിഗ്നലാണെന്ന് കരുതാം. അങ്ങനെയെങ്കിൽ വൈ ആക്സിൽ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്, 0, 1, 2, 3 അല്ലേ. അതിൽ ആദ്യം വരുന്ന വെർട്ടിക്കൽ ലൈന് അതെവിടെയാണ് ടച്ച് ചെയ്യുന്നത്, അനലോഗ് സിഗ്നല് വൈ ആക്സിൽ എവിടെയാണ് വരുന്നത്, 1 അപ്പോൾ 1 ഒരു സാമ്പിൾ വാല്യൂ. ഓക്കെ, ദെൻ രണ്ടാമത്തെ വെർട്ടിക്കൽ ലൈൻ വരുന്നത് ഒരു 2.1 കരുതുക, സപ്പോസ് 2.1. ദെൻ അങ്ങനെയെങ്കിൽ അതാണ് ഒരു സാമ്പിളിൽ വാല്യൂ. ദെൻ നെക്സ്റ്റ് വരുന്നത് 2.8 കരുതാം, അങ്ങനെയെങ്കിൽ അതാണ് എന്ത് നെക്സ്റ്റ് വരുന്ന സാമ്പിളിൽ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നത്. അതായത് വൈ ആക്സിസിൽ തട്ടുന്ന വാല്യൂ ഏതാണോ അതിനെ മാർക്ക് ചെയ്യാം. ദെൻ വെർട്ടിക്കൽ ലൈൻ എക്സ് ആക്സിസിലേക്ക് പോകുന്നു, അതാണ് എന്ത് സാമ്പിളിൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഡിസ്ക്രീറ്റ് സിഗ്നലായി മാറുകയാണ് അല്ലേ, ഡിസ്ക്രീറ്റ് ടൈം ഇൻ്റർവെൽ എടുക്കുമ്പോൾ, അനലോഗ് സിഗ്നലിനെ ഡിസ്ക്രീറ്റ് ടൈം ഇൻ്റർവെൽ എടുക്കുമ്പോൾ അതെന്തായി മാറുകയാണ്, ഒരു ഡിസ്ക്രീറ്റ് വാല്യൂ ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതാണ് എന്ത് നമ്മുടെ സാമ്പിളിൽ വാല്യൂസ്. ഓക്കെ, അപ്പോൾ ഈ സാമ്പിളിൽ വാല്യൂസിൽ നിന്ന് നമുക്ക് ഇനഫ് സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ, ആവശ്യമായ സാമ്പിൾസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമ്മുടെ ഒറിജിനൽ അനലോഗ് സിഗ്നൽ റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഹാരി നൈക്വിസ്റ്റ് നേരത്തെ ഡിസ്കവർ ചെയ്തു എന്ന് പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഒരു സാമ്പിളിൽ വാല്യൂസ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഡോട്ട് എല്ലാം കൂടെ കമ്പൈൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അനലോഗ് സിഗ്നൽ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്തുകൂടെ, അതാണ് പറഞ്ഞത്. ദെൻ ഈ കിട്ടിയ സാമ്പിൾ ചെയ്ത് കിട്ടിയ ഈ ഒരു ഗ്രാഫിനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, രണ്ടാമത്തെ പ്രോസസ്സ് എന്താണ്, ക്വാണ്ടൈസേഷൻ അല്ലേ. സാമ്പിൾഡ് സിഗ്നൽ ഈസ് ക്വാണ്ടൈസ്ഡ് എന്നാണ് നമ്മൾ രണ്ടാമത്തെ പ്രോസസ്സ് പറഞ്ഞത്. അപ്പോൾ ക്വാണ്ടൈസേഷൻ ആണ് അടുത്ത പ്രോസസ്സ്. അപ്പോൾ എന്താണ് ക്വാണ്ടൈസേഷൻ,
നമ്മുടെ ഇൻപുട്ടായ കണ്ടിന്യൂസ് അനലോഗ് സിഗ്നലിൻ്റെ ഡിസ്ക്രീറ്റ് ഫോമാണ് സാമ്പിളിംഗ് എന്ന പ്രോസസ്സിലൂടെ നമുക്ക് കിട്ടിയത്, അല്ലേ? അതായത് ഡിസ്ക്രീറ്റ് ഇൻ്റർവെല്ലിൽ കിട്ടിയ ഡിസ്ക്രീറ്റ് വാല്യൂസ്, ഡിസ്ക്രീറ്റ് ഫോമാണ് എന്ത്, സാമ്പിളിങ്ങിലൂടെ നമുക്ക് കിട്ടിയത്, അനലോഗ് സിഗ്നലിൻ്റെ ഡിസ്ക്രീറ്റ് ഫോം. അതാണ് സാമ്പിളിംഗ് എന്ന ഫസ്റ്റ് പ്രോസസ്സിൽ നമുക്ക് കിട്ടിയത്. അനലോഗ് സിഗ്നലിൻ്റെ എന്ത്, ഡിസ്ക്രീറ്റ് ഫോം. അനലോഗ് സിഗ്നലിൻ്റെ ഡിസ്ക്രീറ്റ് ഫോമാണ് ഫസ്റ്റ് പ്രോസസ്സായ സാമ്പിളിങ്ങിലൂടെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഓരോ ഡിസ്ക്രീറ്റ് പാറ്റേണും കാണിക്കുന്നത് എന്താണ്, ആ ഒരു മൊമെൻറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ വരുന്ന അനലോഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ്, അല്ലേ? അത് ഹൈറ്റ്. അനലോഗ് സിഗ്നൽ ആ ഒരു കർവിൽ തട്ട, ആ ഒരു വേവിൽ തട്ടുന്നത് എവിടെയാണ്, ആ ഒരു ഹൈറ്റാണ് കാണിക്കുന്നത്, അല്ലേ? വെർട്ടിക്കൽ ലൈൻ വെച്ച് നമ്മൾ കാണിച്ചില്ലേ, ആ ഒരു ഹൈറ്റാണ് കാണിക്കുന്നത്, അല്ലേ? വൈ ആക്സിസിൽ എവിടെ വരെ ഉണ്ട്, ആ ഒരു ഹൈറ്റാണ് അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ ആണ് കാണിക്കുന്നത്, ഓരോ ഡിസ്ക്രീറ്റ് പാറ്റേണും കാണിക്കുന്നത്. ആ ഒരു ടൈമിൽ എക്സ് ആക്സിസിലെ ആ ഒരു ടൈമിൽ എന്താണ് ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, ആ ഒരു അനലോഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണെന്നാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇതിൽ നോക്കൂ, മൂന്നാമത്തെ വെർട്ടിക്കൽ ലൈൻ എക്സ് ആക്സിസിൽ ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ ടി എന്ന് പറയുന്ന ഒരു ടൈമാണെങ്കിൽ സപ്പോസ് അതിൽ വരുന്ന ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്, 2.8 ആണെന്ന് കരുത. 2.8 ആണെങ്കിൽ അതാണ് എന്ത്, അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡാണ് എന്ത്, ആ ഒരു ഇൻസ്റ്റൻസിൽ അനലോഗ് സിഗ്നലിൻ്റെ ആംപ്ലിറ്റ്യൂഡാണ് ഓരോ ഡിസ്ക്രീറ്റ് പാറ്റേണും കാണിക്കുന്നത്, സാമ്പിളിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത് ആംപ്ലിറ്റ്യൂഡാണ് കിട്ടുന്നത് അനലോഗ് സിഗ്നലിൻ്റെ. അപ്പോൾ ക്വാണ്ടൈസേഷൻ നടക്കുന്നത് ഈ ഒരു ആംപ്ലിറ്റ്യൂഡ് വാല്യൂസിനിടയിലാണ്. അതായത് മാക്സിമം ആംപ്ലിറ്റ്യൂഡിൻ്റെ വാല്യൂ, ആംപ്ലിറ്റ്യൂഡ് വാല്യൂൻ്റെയും മിനിമം ആംപ്ലിറ്റ്യൂഡ് വാല്യൂൻ്റെയും ഇടയിലാണ് ക്വാണ്ടൈസേഷൻ നടക്കുന്നത്. ഏറ്റവും ചെറിയ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ മുതൽ ഏറ്റവും വലിയ ആംപ്ലിറ്റ്യൂഡ് വാല്യൂ വരെയുള്ള അതിനിടയിൽ ആണ് എന്ത് നടക്കുന്നത്, ക്വാണ്ടൈസേഷൻ നടക്കുന്നത്. ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരു അപ്രോക്സിമേഷനാണ്. അതായത് ഓരോ ഇൻസ്റ്റൻസിലും നമുക്ക് കിട്ടുന്ന വാല്യൂവിൻ്റെ അപ്രോക്സിമേഷനാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടൈസേഷൻ അച്ചീവ് ചെയ്യുന്നത്, അതായത് ക്വാണ്ടൈസ്ഡ് വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് രണ്ട് മെത്തേഡാണ്. ഒന്ന്, റൗണ്ട് ചെയ്യുക. അതായത് സിഗ്നലിനെ റൗണ്ട് ചെയ്യുക, നമുക്ക് കിട്ടിയ സാമ്പിളിൻ്റെ വാല്യൂവിനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ 2.8 ആണെങ്കിൽ 2.8 ആണ് കിട്ടിയെങ്കിൽ അതിൻ്റെ അടുത്ത് കിടക്കുന്ന വാല്യൂ ഏതാണ്, 3 അല്ലേ? ഇതിൽ മൂന്നാമത്തെ വെർട്ടിക്കൽ ലൈൻ എവിടെ ടച്ച് ചെയ്യുന്നത്, 2.8 അതിനോട് അടുത്ത് കിടക്കുന്ന വാല്യൂ ഏതാണ്, 3 അല്ലേ? 3 ആണോ 2 ആണോ അടുത്ത് കിടക്കുന്നത്, 2.8 3 അല്ലേ? അപ്പോൾ 3 ആണ് നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്ന വാല്യൂ. മുകളിലേക്കോ താഴേക്കോ നമുക്ക് റൗണ്ട് ചെയ്യാം, ഏതാണോ അടുത്ത് അത് റൗണ്ട് ചെയ്യാം. ഇപ്പോൾ അതെ രണ്ടാമത് വരുന്ന വെർട്ടിക്കൽ ലൈൻ, ഒന്നാമത്തെ അല്ല രണ്ടാമത് വരുന്ന വെർട്ടിക്കൽ ലൈൻ 2.1 ആണെന്ന് കരുതുക. വൈ ആക്സിസിൽ തട്ടുന്നത് 2.1 അത് നമ്മൾ റൗണ്ട് ചെയ്യുക, ഏതാണ്, 2 ആണോ 3 ആണോ. 2.1 എന്ന് പറയുമ്പോൾ അടുത്ത് കിടക്കുന്ന ഏതാണ്, 2 അല്ലേ? അപ്പോൾ 2 ആയിട്ട് റൗണ്ട് ചെയ്തെടുക്കുക. ഓക്കെ, അതാണ് ക്വാണ്ടൈസേഷൻ എന്ന പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. അതായത് റൗണ്ട് ചെയ്യാം, അപ്രോക്സിമേറ്റ് ചെയ്യാം, അതാണ് ഇവിടെ പറഞ്ഞത്. ക്വാണ്ടൈസേഷൻ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേഷനാണ്. അതായത് ഇൻസ്റ്റൻറ്റേനിയസ് അനലോഗ് വാല്യൂവിനെ, ആ ഒരു ഇൻസ്റ്റൻസിൽ വരുന്ന അനലോഗ് വാല്യൂവിനെ അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കുകയാണ് ക്വാണ്ടൈസേഷൻ എന്ന പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. അത് നമുക്ക് ഒന്നെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് മുകളിലത്തെ വാല്യൂ അല്ലെങ്കിൽ താഴത്തെ വാല്യൂ എടുക്കാം. ഏതാണോ അടുത്ത് കിടക്കുന്ന വാല്യൂ, നിയറസ്റ്റ് അവൈലബിൾ വാല്യൂ ഏതാണോ അതെടുക്കാം. അതല്ലെങ്കിൽ ട്രങ്കേറ്റ് ചെയ്യാം, സിഗ്നലിനെ ട്രങ്കേറ്റ് ചെയ്യാം. അതായത് ആക്ച്വൽ സാമ്പിളിനേക്കാളും ചെറുതായിട്ടുള്ള ഒരു നിയറസ്റ്റ് വാല്യൂവിനെ എടുക്കുക. അപ്പോൾ 2.8 ആണെങ്കിൽ ട്രങ്കേറ്റ് ചെയ്യുന്ന കേസിലാണെങ്കിൽ 2.8 വന്നാൽ നമ്മൾ 3 അല്ല എടുക്കുക, ലോവർ വാല്യൂവിനെയാണ് എടുക്കുക. ആക്ച്വൽ സാമ്പിളിനേക്കാളും ലോവർ വാല്യൂവിനെയാണ് എടുക്കുക. അതായത് 2.8 ആണ് സാമ്പിൾ ചെയ്ത വാല്യൂ എന്നുണ്ടെങ്കിൽ ക്വാണ്ടൈസേഷൻ ചെയ്യുമ്പോൾ ഒരിക്കലും 3 എടുക്കില്ല, 2 ആണ് എടുക്കുക. മനസ്സിലായോ? കാരണം ലോവസ്റ്റ് വാല്യൂ ആണ് വേണ്ടത്, ആക്ച്വൽ സാമ്പിളിനേക്കാളും ലോവർ വാല്യൂ ആണ് വേണ്ടത്, അടുത്ത് കിടക്കുന്ന ലോവർ വാല്യൂ ആണ് വേണ്ടത്. സോ 2.8 വന്നാൽ 3 എടുക്കില്ല, 2 ആണ് എടുക്കുക. ഓക്കെ, ദെൻ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ ക്വാണ്ടൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഒരു സ്റ്റെപ്ഡ് വേവ് ഫോമാണ്, സ്റ്റെപ്ഡ് വേവ് ഫോം. അതായത് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ഒരു വേവ് ഫോമാണ് കിട്ടുക. അതെന്തിന് ഇക്വാലൻ്റ് ആയിരിക്കും, എന്തിന് റിസംബിൾ ചെയ്യുന്നതാണ്, സോഴ്സ് സിഗ്നൽ, അതായത് അനലോഗ് സിഗ്നൽ പോലെ തന്നെയാണ്. സാമ്പിളും, അതായത് നമ്മൾ എടുത്ത ആ ഒരു സാമ്പിളിൽ വാല്യൂ ഉണ്ടല്ലോ, സാമ്പിളിൻ്റെ വാല്യൂവും നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്ന ആ ക്വാണ്ടൈസ്ഡ് വാല്യൂവും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതിനെയാണ് ക്വാണ്ടൈസേഷൻ നോയ്സ് എന്ന് പറയാം. അത് 2.8 കിട്ടിയിട്ട് നമ്മൾ റൗണ്ട് ചെയ്തിട്ട് 3 എടുത്തു എന്ന് കരുതുക. 2.8 ആണ് സാമ്പിളിൻ്റെ വാല്യൂ, അതിനെ റൗണ്ട് ചെയ്തിട്ട് ക്വാണ്ടൈസേഷനിലൂടെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് എന്തെടുത്തു, 3 ആണ് എന്നുള്ളത് ക്വാണ്ടൈസ്ഡ് വാല്യൂ എടുത്തു. അത് 2.8
ത്രീയും തമ്മിലുള്ള ആ ഡിഫറൻസ് എത്രയാണോ അതാണ് ക്വാണ്ടൈസേഷൻ നോയ്സ് അല്ലെങ്കിൽ ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത്. എത്രയാണ് ഡിഫറൻസ്? 0.2 അല്ലേ. അപ്പോൾ അതാണ് എന്താടെ ക്വാണ്ടൈസേഷൻ എറർ. ഇതാണ്, ഇത് നമ്മുടെ സാമ്പിൾ ചെയ്ത് കിട്ടിയ സിഗ്നൽ, ദെൻ അതിനെ ക്വാണ്ടൈസ് ചെയ്ത് റൗണ്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ഈ കാണിച്ചിട്ടുള്ളത്, ക്വാണ്ടൈസേഷൻ എന്ന ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഒരിക്കലും അത് ആ അനലോഗ് സിഗ്നൽ തട്ടുന്ന അതേ ഒരു ലെവലല്ല, റൗണ്ട് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് ക്വാണ്ടൈസേഷൻ ഗ്രാഫിൽ വരിക. ഒന്നെങ്കിൽ റൗണ്ട് ചെയ്യാം അല്ലെങ്കിൽ ട്രങ്കേറ്റ് ചെയ്യാം, ഏത് മെത്തേഡാണെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. ദെൻ ഈ ഒരു ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും. നന്നായിട്ട് ഫിഗർ നന്നായിട്ട് നോക്കുക. ഫസ്റ്റ് 0, 1, 2, 3 എന്ന് പറഞ്ഞ മൂന്ന് ലെവൽസാണ് നമ്മൾ വൈ ആക്സിസിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഡോട്ട് വരുന്നത് ഏതാണ്? അൺലോക്ക് സിഗ്നലിൽ ആദ്യത്തെ ഡോട്ട് വരുന്നത് വണ്ണിലാണ്. അപ്പോൾ അത് വണ്ണിൽ തന്നെ നിന്നു, വണ്ണിൽ തന്നെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് വേവ്ഫോം വരച്ചു. ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു ഏതാണ്ട് ഡോട്ട് വരുന്നത് എവിടെയാണ്? 2.1 അല്ലെങ്കിൽ 2.2 ആയിട്ടാണ് ഇത് വരുന്നത്, ഡോട്ട് വരുന്നത് അല്ലേ. 2.2 ആയിട്ടും ഡോട്ട് വരുന്നത്, പക്ഷേ അതിനോട് അടുത്ത് കിടക്കുന്ന ലെവൽ ഏതാണ്? 2 ആണല്ലേ. 2 ആണോ 3 ആണോ അടുത്ത് കിടക്കുന്നത് റൗണ്ട് ചെയ്യുമ്പോൾ? 2 അല്ലേ, നമ്മൾ റൗണ്ടിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 2 ആണ് അടുത്ത് കിടക്കുന്നത്. സോ 2 എന്ത് ചെയ്തു? ഡിസ്ക്രീറ്റ് വേവ്ഫോം വരച്ചു. ദെൻ നെക്സ്റ്റ് ഡോട്ട് വരുന്നത് ഏതാണ്ട് 2.8 2.8 വരുമ്പോൾ റൗണ്ട് ചെയ്യുമ്പോൾ ഏതെടുക്കും? 3 എന്ന വാല്യൂ വരും. അപ്പോൾ മുകളിലേക്ക് കുറച്ച് നീട്ടി വരച്ചിട്ട് 3 ഡിസ്ക്രീറ്റ് വേവ്ഫോം വരച്ചു. ഓക്കെ, മനസ്സിലായോ? ദെൻ നെക്സ്റ്റ് വാല്യൂ വരുന്നത് ഏതാണ്ട് ഒരു 2.4 ആയിട്ടാണ്. അപ്പോൾ 2.4 വരുമ്പോൾ നമ്മളത് ഏതെടുക്കും? 2 എടുക്കും. സോ 2 എന്ത് വരച്ചു? ഡിസ്ക്രീറ്റ് വേവ്ഫോം വരച്ചു. ദെൻ വരുന്നത് 1 അപ്പോൾ അത് 1 തന്നെ വരച്ചു. ദെൻ നെക്സ്റ്റ് വരുന്നത് ഒരു 0.3 ആയിട്ടാണ്. അപ്പോൾ അത് എതിൽ വരച്ചു? 0 വരച്ചു. അങ്ങനെ ആ ഒരു ഡിസ്ക്രീറ്റ് വേവ്ഫോം കംപ്ലീറ്റ് ആയി. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മുടെ ക്വാണ്ടൈസേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ദെൻ എൻകോഡിംഗ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടൈസേഷൻ നടത്തി നമുക്ക് കിട്ടിയ ആ ഒരു അപ്രോക്സിമേറ്റഡ് വാല്യൂ ഉണ്ടല്ലോ, അപ്രോക്സിമേഷൻ ചെയ്ത് കിട്ടിയ വാല്യൂ, അത് റൗണ്ട് ചെയ്ത് കിട്ടിയ വാല്യൂസ് ഉണ്ടല്ലോ, അതിനെ ഒരു ബൈനറി ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതാണ് എൻകോഡിംഗ് എന്ന പ്രോസസ്സിലൂടെ ചെയ്യുന്നത്. അത് സാമ്പിളിൻ്റെ വാല്യൂസിനെ ബൈനറി നമ്പറായിട്ട് എന്ത് ചെയ്യാണ് കാണിക്കുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുന്നത്. 0 to 10 വരെയുള്ള റേഞ്ചിൽ ബൈനറി വാല്യൂസായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രാഫിൽ 0 റെപ്രസെൻ്റ് ചെയ്യാം, 0th ലെവലിനെ റെപ്രസെൻ്റ് ചെയ്യാം. 0 എന്ന ബൈനറി നമ്പർ യൂസ് ചെയ്യുന്നു. 1 എന്ന ലെവലിൽ വരുന്ന വാല്യൂസിനെ റെപ്രസെൻ്റ് ചെയ്യാം 0, 1. അതുപോലെ 2 എന്ന ലെവലിൽ വരുന്നതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ 1, 0. 3 എന്ന ലെവലിൽ റെപ്രസെൻ്റ് ചെയ്യാൻ 1, 1 യൂസ് ചെയ്യുന്നു. അങ്ങനെയാണ് ബൈനറി ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു ഗ്രാഫിൻ്റെ ബൈനറി ഫോർമാറ്റാണ്, എൻകോഡ് ചെയ്ത് കിട്ടിയ ബൈനറി ഫോർമാറ്റാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് റൗണ്ട് ചെയ്ത് കിട്ടുമ്പോൾ 1 ആണോ 0 ആണോ 2 ആണോ എന്ന് നോക്കിയിട്ട് ബൈനറി ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് ഇത്. അത് എൻകോഡിങ് എന്ന പ്രോസസ്സ് വഴി. ഓക്കെ, അപ്പോൾ ഒരു അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 3 പ്രോസസ്സാണ് പറഞ്ഞത്. PCM എൻകോഡറിലൂടെ ചെയ്യുമ്പോൾ 3 പ്രോസസ്സാണ് വരുന്നത്. ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അനലോഗ് സിഗ്നലിനെ സാമ്പിൾ ചെയ്യുക. സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് ക്വാണ്ടൈസേഷൻ. തേർഡ് പ്രോസസ്സ് എൻകോഡിങ്. ദെൻ നമ്മുടെ ഡിജിറ്റൽ ഡാറ്റ കയ്യിൽ കിട്ടും അല്ലേ. അപ്പോൾ അത്രയാണ് കൺവേർഷൻ.